ഹലോ, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. നമുക്ക് ഈ ഒരു പാൻ കേക്കിന് വേണ്ടിയിട്ട് ആദ്യമൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഒരു മിക്സിയുടെ ജാറോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂസ് എന്തായാലും ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാഷ്യൂസൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന എഗ് മിക്സ്ചറും കൂടെ ചേർത്ത് ആ എഗ്ഗൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 1/3 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് തേങ്ങ മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഗ്ഗ് മാത്രം യൂസ് ചെയ്യാം. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫില്ലിംഗ് തന്നെയാണ് ഈ ഒരു പാൻ കേക്കിനും ഞാൻ ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്കിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിന് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 2 നുള്ള് ഉപ്പ്, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 3/4 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പാലാണ് നമ്മൾ 1 കപ്പ് മൈദക്ക് എടുക്കാറുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോവാതിരിക്കാനാണ് ഇതുപോലെ ആദ്യം കുറച്ച് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത്. കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ തരികളല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതുപോലൊരു താവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഈ പാൻ കേക്ക് എപ്പോഴും കുക്ക് ചെയ്തെടുക്കേണ്ടത്. മുകളിലെ ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ഫ്ലെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് പാൻ കേക്ക്. വളരെ സ്ലോ ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. പാൻ കേക്കിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തേനൊക്കെ ഒഴിച്ച് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിംഗ് വെച്ചിട്ടുള്ള പാൻ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലൊരു തവി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 90% കുക്കായിട്ടുള്ള പാൻ കേക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം തവി വെച്ചിട്ട്. പക്ഷേ അത് 90% കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതാ ഇതുപോലെ പാൻ കേക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം നസീസ് ടേസ്റ്റിമെൻസ്.